നമസ്കാരം. അഗ്രി ടെക് ഫാമിംഗ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്, മഴ കുറവാണെങ്കിലും നമ്മുടെ നാട്ടിൽ കൊതുകിനൊരു പഞ്ഞമില്ല. അപ്പോൾ കൊതുകിനെ തുരത്താനായിട്ട് നമുക്ക് ഒരു നാച്ചുറലായിട്ടുള്ള ഒരു മാർഗം, അതിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ പ്രാക്ടിക്കലായിട്ട് ഇതിനെ എങ്ങനെ ചെയ്യാം, എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായിട്ടും അവസാനം വരെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത്, പ്രധാനമായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഈ കാണുന്ന ഇലയാണ്. ഇത് കറുവപ്പട്ടയുടെ ഇലയാണ്. അപ്പോൾ കറുവപ്പട്ടയുടെ ഇല കിട്ടാത്തവർക്ക് നമ്മുടെ ആര്യവേപ്പിൻ്റെ ഇലയൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ വേണ്ട ഒരു സാധനം നീം ഓയിൽ, അതായത് ഇത് വേപ്പിൻ്റെ എണ്ണയാണ്. പിന്നെ നമ്മുടെ കർപ്പൂരമാണ് നമുക്ക് മൂന്നാമതായിട്ട് വേണ്ട ഒരു സാധനം. ഇതൊക്കെ നമുക്ക് കടകളിൽ വാങ്ങിക്കാൻ കിട്ടും. ഈ ഇല മാത്രമാണ് നമുക്ക് നമ്മുടെ പറമ്പിൽ നിന്ന് കണ്ടെത്തേണ്ടതുള്ളത്. അപ്പോൾ ഒരുവിധം എല്ലാ സ്ഥലങ്ങളിലും ഈ ഇലയൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇല്ലാത്തവർ കിട്ടുന്ന സ്ഥലത്ത് നിന്ന് വാങ്ങിച്ചിട്ട് ചെയ്യുക. കാരണം ഈ ഒരു രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ കർപ്പൂരം ഇതിന്ന് എടുക്കുക. നമ്മൾ രണ്ട് കർപ്പൂരത്തിൻ്റെ കഷ്ണം മാത്രമേ എടുത്തിട്ടുള്ളൂ, വൺ ടൈം യൂസിനായതുകൊണ്ട്. അപ്പോൾ കർപ്പൂരത്തിൻ്റെ കട്ടകൾ ഇങ്ങനെ സ്ട്രോങ് ആയിട്ടുള്ളൊരു കട്ട ആയിട്ടായിരിക്കും ഉണ്ടാവും. അപ്പോൾ അതിനെ നമ്മൾ നൈസായിട്ട് പൊടിച്ചെടുത്തു. അപ്പോൾ പൊടിച്ചെടുത്തതിലാണ് നമ്മൾ നമ്മുടെ വേപ്പെണ്ണ ഒഴിക്കാൻ പോകുന്നത്. അപ്പോൾ വളരെ സിമ്പിളാണ്, വേപ്പെണ്ണ ഇതിലേക്ക് ഒഴിക്കുക. നൂറ് മില്ലി വേപ്പെണ്ണയിലേക്ക് ഒരു ടീസ്പൂൺ കർപ്പൂരം പൊടിച്ചതെന്നാണ് കണക്ക്. പക്ഷെ നമ്മൾ കുറച്ച് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു രണ്ട് കഷ്ണം കർപ്പൂരം അതിലേക്ക് വളരെ കുറച്ച് വേപ്പെണ്ണയും എടുത്താൽ മതി. അപ്പോൾ അതോടുകൂടിയിട്ട് നമ്മുടെ പരിപാടി കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ഇലയിലേക്ക് ഇത് തേച്ച് പിടിപ്പിച്ചിട്ട് ഈ ഇല കത്തിക്കുക എന്നുള്ളതാണ് പരിപാടി.